ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ്. കുറേ മസാലയും കാര്യമൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ ഇത് ആദ്യം നമുക്ക് കുറച്ച് സംഭവം കട്ട് ചെയ്തെടുക്കാനുണ്ട്. ആദ്യം ഞാൻ തക്കാളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം കുറച്ച് വലുതുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു തക്കാളിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നല്ലോണം ചെറുതെങ്കിൽ രണ്ടെണ്ണം എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഞാൻ പച്ചമുളകാണ്. അപ്പം ഞാൻ ആദ്യം മൂന്ന് പച്ചമുളക് എടുത്തിന്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവില്ലാണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ രണ്ട് ഉള്ളി എടുത്തിന്. നല്ലോണം വലുതെങ്കിൽ ഒന്നെണ്ണം മതിയും. ഇതിപ്പം കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ട് ഇങ്ങനെ കട്ടാക്കി എടുക്കുക. ഇനി നമുക്കിത് റെഡിയാക്കാം. അപ്പം ഇതാ ഞാൻ ഇതേപോലത്തെ ഒരു പാത്രം വെച്ചിന്. ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടെടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഉള്ളിയും പച്ചമുളകും ഒന്ന് ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പം നല്ലോണം ഗോൾഡൻ കളർ അങ്ങനെയൊന്നും ആവേണ്ട, നമ്മൾ ഉള്ളിയെല്ലാം ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഉള്ളിൻ്റെ കളറുണ്ട്, നല്ലോണം ഇങ്ങനെ ഗോൾഡൻ കളറൊന്നായിട്ട് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാന്നിട്ടാ. അപ്പോൾ ഈ തക്കാളി നല്ലോണം ഒന്ന് വെന്തൊടയണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം വേഗം ഒന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമെല്ലാം വണങ്ങിട്ട് കൊടുക്കുക. ഇനി ഇതാ നമുക്ക് പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൊത്തം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറേ മസാലപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുക. അതൊരു സിമ്പിളായിട്ടുള്ള കറി ആണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മളിങ്ങനെ കുറേ എന്തല്ലോ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം പോയി പോകും. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാകുന്ന ചെറിയ സംഭവമെല്ലാം മതി. ഇനിയിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പൊടിയെല്ലാമെങ്കിൽ ഒരു ടീസ്പൂൺ എല്ലാം മതിയാവും. ഇനി രണ്ട് മിനിറ്റ് നമുക്കിതിങ്ങനെ മിക്സാക്കി എടുക്കുക. ആ ഒരു പൊടിൻ്റെ ആ ഒരു പച്ചച്ചവെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. ഇനിയിലേക്ക് ഇതാ ഒരു ഗ്ലാസ് മൊത്തം വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഗ്രേവി പോലെ ആദ്യം നമുക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ ആ ഒരു തക്കാളി എല്ലാം ഇട്ട് കൊടുക്കുന്ന മുമ്പായിട്ട് ആ ഉള്ളിയിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. എനിക്ക് മറന്നുപോയിട്ടുണ്ടായിന്. ആ പ്രശ്നമില്ല, ഈ ഒരു ടൈമിൽ ഇട്ടാൽ മതി. അധികം ആവേണ്ട, അര ടീസ്പൂൺ മാത്രം മതി. നമ്മളിതാ ഫസ്റ്റ് ഗ്രേവിയുടെ ചെറുതായിട്ട് ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അരമുറി തേങ്ങേൻ്റെ, നമ്മൾ മൊത്തം ഒരു തേങ്ങ ഇല്ല, അതിൻ്റെ ഹാഫ് തേങ്ങ എടുത്തിട്ട് ചെറിച്ച് അതിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ശരിക്കും ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഇല്ല, ഈ ഒരു കറിയിലെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിലേക്ക് ഞാൻ കുറച്ച് ഒരു അര ടീസ്പൂണെല്ലാം മതിയാവും. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ചൊരു കാൽ ടീസ്പൂണിൻ്റെ അത്രയും ചെറിയ ജീരകം പൊടിച്ചതുണ്ടാവില്ല, അതെന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഈ ഒരു കറിയിൽ. എന്താ ഈ ഒരു ഗ്രേവി തളിച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ബോയിൽ ചെയ്തെടുത്ത മുട്ട ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ നാല് മുട്ട ബോയിൽ ചെയ്തെടുത്തിന്. അത് നടുന്നത് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലോണം ഇങ്ങനെ ഇതാക്കണ്ട, കാരണം ആ ഒരു മുട്ടയിലുള്ള കാമ്പെല്ലാം പുറത്തേക്ക് വരും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ടിന്, ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒന്നും കൂടി ഇട്ടിന്. എന്നിട്ട് കുറച്ചും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ കണ്ടാൽ അത് തിളച്ച് വരുന്നില്ല. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് മല്ലിയിലയോ കറിവേപ്പിലോ എന്താ നിങ്ങളുടെ കയ്യിൽ അത് ഇട്ട് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ടേസ്റ്റ് ചെയ്തൊക്കെ അടിപൊളി ടേസ്റ്റ് വന്നിട്ട് ഒരു രക്ഷയില്ല. നമുക്കിത് അപ്പത്തിൻ്റെ ഒന്നിച്ച് മാത്രമല്ല, ചോറിൻ്റെ ഒക്കെ എല്ലാം കൂട്ടാൻ അടിപൊളിയാണ്. ഇപ്പം നിങ്ങൾക്ക് നല്ലോണം ഇങ്ങനെ ഈ ഒരു തിക്നെസ്സാണ് ശരിക്കും ഇത് കറക്റ്റാണ്. അതിനിപ്പോൾ നിങ്ങൾക്ക് നല്ലോണം കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം തേങ്ങാപ്പാൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്.
ഇതിപ്പം ആ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോഴത്തേക്കും ഇതാ ഇത് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ ഒരു കറി അപ്പത്തിൻ്റെ ഒന്നിച്ച് മാത്രമല്ല ചോറിൻ്റെ ഒക്കെ എല്ലാം കൂട്ടിക്കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇനി ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ കൊണ്ടുവരും. താങ്ക് യു ഫോർ വാച്ചിങ്.